ഹായ് ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതൊരു നൈറ്റിയുടെ നെക്കാട്ടോ. അപ്പോൾ നമ്മുടെ മുന്നത്തെ രണ്ട് വീഡിയോസും കണ്ടവർക്ക് മനസ്സിലാകും, ഇത് നമ്മൾ പാർട്ട് പാർട്ടായിട്ടാണ് നമ്മൾ സ്റ്റിച്ചിങ് വീഡിയോ ഇട്ടിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അത് കാണാത്തവർ പാർട്ട് വണ്ണും പാർട്ട് ടുവും കാണാൻ, നമ്മൾ എങ്ങനെയാണ് ഒരു ഫുൾ നൈറ്റിയുടെ എല്ലാ ഭാഗങ്ങളും ഉൾപ്പെടുത്തിയിട്ട് എങ്ങനെയാണ് സ്റ്റിച്ചിങ്ങും കട്ടിങ്ങും കാര്യങ്ങളൊക്കെ എങ്ങനെ കറക്റ്റായിട്ട് ചെയ്യാന്നുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് ഈ വീഡിയോ കാണുന്നവർ അത് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അതൊന്ന് ആദ്യം കണ്ടു നോക്കുക കേട്ടോ, അപ്പോഴേ ഇതൊന്നുകൂടി മനസ്സിലാവുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വരുന്നത് നമ്മൾ സ്റ്റിച്ചിങ് ആട്ടോ. അപ്പോൾ മുൻപത്തെ വീഡിയോയിൽ കട്ടിങ്ങും അതുപോലെ രണ്ടാമത്തെ വീഡിയോയിൽ നെക്ക് ഡിസൈനും അതുപോലെ ഒക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇത് വരുന്നത് നമ്മൾ ബാക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്യുന്നതുണ്ട്, അതുപോലെ തന്നെ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുന്ന വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിനെ പറ്റി പറയാം. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഞാൻ ഒരു ഓൺലൈൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒത്തിരി കൂട്ടുകാർ നമ്മുടെ ചാനലിൽ വീഡിയോസ് കണ്ടിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുപോലെ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ജോയിൻ ആവുക. നമ്മുടെ 3 ദിവസത്തെ ക്ലാസ് ആയിട്ടായിരിക്കും വരിക. അതിൽ കാര്യമായിട്ട് ഇപ്പോൾ ചുരിദാറും നൈറ്റിയാണ് കേട്ടോ സ്റ്റിച്ചിങ് പഠിപ്പിക്കുന്നത്. ഫ്രോക്ക് പഠിപ്പിക്കുന്നുണ്ട് ഇൻഷാല്ല. അതിന് കൂടുതൽ ആളുകളായി വന്നാൽ ഇൻഷാല്ല ഞാൻ ഫ്രോക്കും കൂടി ക്ലാസ് എടുക്കും കേട്ടോ. അപ്പോൾ താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക. നമ്മുടെ സ്റ്റാർട്ടിംഗ് റേറ്റ് വരുന്നത്, ഫീസ് വരുന്നത് 99 രൂപ കേട്ടോ. അപ്പോൾ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സപ്പിൻ്റെ ലിങ്കും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് സ്റ്റിച്ചിങ്ങിലേക്ക് പോകാം. അപ്പം നമ്മൾ ഫ്രണ്ട് പോർഷനൊക്കെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് ബാക്കിൽ നമ്മുടെ നൈറ്റിയുടെ ബാക്ക് ക്ലോത്ത് ഉണ്ടല്ലോ, അതിലേക്ക് ബാക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അതിന് വേണ്ടിയിട്ട് ആദ്യം ഇവിടെ ബാക്ക് നമ്മൾ ആ ക്ലോത്ത് എടുക്കുക കേട്ടോ. എന്നിട്ട് ഇതുപോലെ രണ്ടായിട്ട് മടക്കി എടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് നമ്മുടെ ഫ്രണ്ട് പോർഷൻ്റെ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ അത് ഇതുപോലെ രണ്ടായിട്ട് മടക്കിയിട്ട് നടു ഇതുപോലെ മടക്കി എടുത്തിട്ട് നമ്മൾ നെക്ക് അടയാളപ്പെടുത്തി കൊടുക്കുക കേട്ടോ ചെയ്യുന്നത്. ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാവുന്ന രീതിയാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എത്രയാണോ കറക്റ്റ് അളവ് എടുത്തിട്ടുള്ളത് ആ അളവ് എടുത്തിട്ട് നമുക്ക് അതുപോലെ അടയാളപ്പെടുത്തിയിട്ട് കട്ട് ചെയ്യുക കേട്ടോ. അപ്പം ഞാൻ ഇങ്ങനെയാണ് വേഗം എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ കേട്ടോ ചെയ്യുക. എന്നിട്ട് ആ ഷോൾഡറിൻ്റെ ആ ഒരു ഭാഗത ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഒന്ന് ചെരിച്ചിട്ട് കട്ട് ചെയ്ത് കൊടുക്കണേ. ഇപ്പോൾ ഞാൻ നെക്ക് ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ, നെക്കിൻ്റെ വിടുത്ത്. അപ്പം ഈ ലെങ്ത്ത് എത്രയാണോ വേണ്ടത് അതും കൂടി അടയാളപ്പെടുത്തിയിട്ട് റൗണ്ട് ഷേപ്പ് വരച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് അത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് ഒരു ക്രോസ് പീസാണ്. ക്രോസ് പീസ് നമുക്ക് ഈ ഇതിൽ നിന്നും കിട്ടുന്ന ബാക്കി പീസിൽ നിന്ന് ഏതെങ്കിലും ഒരു പീസ് എടുക്കുക കേട്ടോ. എന്നിട്ട് ഇതാ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഞാൻ ഇവിടെ അരികുവശം സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ സ്റ്റിച്ചിങ്ങിൽ തട്ടാതെ ഇതുപോലെ ഒന്ന് കട്ടിങ് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി വേണ്ട നമുക്ക് മറിച്ചിട്ട് സ്റ്റിച്ച് ചെയ്യണേ. അപ്പോൾ അതിന് മുന്നേ തന്നെ നമ്മൾ ഫ്രണ്ട് പോർഷൻ്റെ ഷോൾഡറും കൂടി ഇതിലേക്ക് വെച്ചിട്ട് ആദ്യം സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ടാണ് ബാക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഫ്രണ്ട് പോർഷനും നമ്മുടെ ബാക്ക് പോർഷൻ്റെ നല്ല ഭാഗങ്ങൾ ഇതുപോലെ വെച്ചിട്ട് ഈ ഒരു ഭാഗം ശ്രദ്ധിക്കുക കേട്ടോ. നമ്മുടെ ഈ ഒരു ക്ലോത്ത് ഉണ്ടല്ലോ കട്ട് പീസ് ക്ലോസ് പീസ് അത് ഇതുപോലെ മടക്കിയിട്ട് രണ്ടായിട്ട് മടക്കിയിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത് കേട്ടോ. ഞാൻ വേണമെങ്കിൽ ഒന്നുകൂടെ കാണിക്കാം. ഇതുപോലെ രണ്ടായിട്ട് നമ്മുടെ ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും കൂടി ഇതുപോലെ ഒരുമിച്ച് വെച്ച് കൊടുക്കുക. നല്ല ഭാഗം മാത്രം വെക്കുക. എന്നിട്ട് ഈ ഒരു ക്രോസ് പീസ് ഉണ്ടല്ലോ അത് ഇതുപോലെ ഈ ഫ്രണ്ട് പോർഷനിലേക്ക് വരുന്ന രീതിയിൽ മടക്കിയിട്ട് ഇതുപോലെ രണ്ടായിട്ട് മടക്കി കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് ഈ ഷോൾഡർ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അങ്ങനെ രണ്ട് ഭാഗവും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് ഈ ബാക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്യണം. അപ്പോൾ ഈ നമ്മൾ മടക്കിയിട്ടുണ്ടല്ലോ അവിടെ നിന്നും ഇതുപോലെ രണ്ടായിട്ട് മടക്കിയിട്ട് നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി നമുക്ക് സ്ലീവ് നോക്കാം കേട്ടോ. അപ്പോൾ ഇതാ സ്ലീവിന് ഞാൻ ഇവിടെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സ്ലീവൊക്കെ എടുത്തിട്ടുണ്ട്. അതിന് 3/4 സ്ലീവൊക്കെ വേണ്ടവർക്ക് ഞാനിപ്പോൾ ഈ കാണിക്കുന്ന രീതിയിൽ സ്ലീവ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഈ സ്ലീവ് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ അറിയാൻ ഫസ്റ്റ് പാർട്ട് കണ്ടു നോക്കുക കേട്ടോ, ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇതിപ്പോൾ 3/4 സ്ലീവിന് വേണ്ടവർക്ക് വേണ്ട കേട്ടോ. അപ്പോൾ അതിൻ്റെ രീതിയൊക്കെ ഞാൻ അതിൽ കറക്റ്റായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ സ്ലീവ് ഇവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്, രണ്ട് സ്ലീവും സ്റ്റിച്ച് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു ഫ്ലവറിൻ്റെ പോഷൻ ഞാൻ ഫ്രണ്ടിലേക്ക് വരുന്ന രീതിയിൽ തന്നെയാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് നമ്മുടെ നൈറ്റിയുടെ ക്ലോ ആ കട്ട് ചെയ്ത് വെച്ച് സോറി സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു നൈറ്റിയുടെ ക്ലോത്തിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ സ്ലീവിൻ്റെ ഈ ആ പോർഷനിൽ ഈ ഒരു ഭാഗത്ത് നമുക്ക് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്, കറക്റ്റ് സെൻറ്റർ ഭാഗം അറിയാൻ വേണ്ടിയിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ രണ്ട് രണ്ട് സ്ലീവിൻ്റെയും ഭാഗം ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇതാ ഇതുപോലെ നമ്മൾ ഈ ഒരു സെൻറ്റർ ഭാഗം ഉണ്ട് ഷോൾഡർ സ്റ്റിച്ച് ചെയ്ത് വെച്ച് ഇനി ഇത് ഇതുപോലെ നമ്മുടെ സെൻറ്റർ ഭാഗത്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. ആദ്യം ഈ ഒരു വശം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് നേരെ തിരിച്ചിട്ട് ആ ഒരു വശവും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മൾ ഇനി എങ്ങനെ പുറത്തേക്ക് അടിച്ച് കൊടുക്കണമെങ്കിലും നമ്മൾ നമുക്ക് സ്റ്റിച്ച് ചെയ്യണമെങ്കിലും ഡബിൾ സ്റ്റിച്ച് ചെയ്യാൻ പ്രത്യേകം മറക്കാതിരിക്കുക കേട്ടോ. എന്ന് വെച്ചാൽ നമ്മൾ പുറത്തേക്ക് നമുക്ക് ആരെങ്കിലും തയ്ക്കാൻ തരിക അല്ലെങ്കിൽ നമ്മൾ നൈറ്റി ക്ലോത്ത് എടുത്തിട്ട് തയ്ച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിലും സ്റ്റിച്ച് ചെയ്ത് കേട്ടോ. അങ്ങനെ ഇവിടെ സ്ലീവ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി വേണ്ടത് നമുക്കിത് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഈ സ്ലീവിൻ്റെ തല ആ ഒരു അടിഭാഗം ഉണ്ടല്ലോ മുകൾ ഭാഗം, അവിടെ നിന്നും നേരെ താഴോട്ടേക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. ഇവിടെ നിന്നും ഇതുപോലെ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ അടി ഒന്ന് മടക്കി അടിച്ച് കൊടുക്കും വേണം കേട്ടോ. ഫുള്ളായിട്ട് അടി വരെ സ്റ്റിച്ച് ചെയ്യുക, എന്നിട്ട് നമ്മൾ അടിഭാഗം രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. അങ്ങനെ നമ്മുടെ ഫുൾ നൈറ്റി സ്റ്റിച്ചിങ് ഇവിടെ അപ്പോൾ കഴിയും കേട്ടോ. അപ്പോൾ ഇതാ നൈറ്റി ഞാൻ അങ്ങനെ രണ്ട് ഭാഗവും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ അടിഭാഗവും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അടിഭാഗം 1/2 ഇഞ്ച് വീതിയിൽ വെച്ചിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ നെക്കും അതുപോലെ സ്റ്റിച്ചിങ് കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഒന്ന് ജോയിൻ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇനി മറ്റൊരു വീഡിയോയിൽ കാണാം.